18 വയസ്സിന് താഴെയുള്ള ഒരാളും ഈ വീഡിയോ കാണരുത്. ദയവ് ചെയ്തിട്ട് അങ്ങനെ കാണുന്നുണ്ട് എങ്കിൽ ഉടൻ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് കളം വിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. നമുക്കിനി വീഡിയോ കാണാം. നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ? എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നമസ്തേ. സുഡാപ്പികൾ എന്ന പുന്നാര മക്കളോട് നാല് പറയാനുണ്ട്. വലഞ്ഞുകയറി ഇന്ത്യയിൽ വന്ന് സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു ജനതയുടെ മറ്റേടെ താപ്പ് വെക്കാനാണ് ഭാവമെങ്കിൽ പുന്നാര മക്കളെ നീയൊക്കെ വാങ്ങും. നീയൊക്കെ ആരാന്നാ വിചാരം? ഭാരതം വെട്ടിമുറിച്ച ജിന്ന എന്ന നായിന്റെ മോന്റെ അനുയായികളോ? അന്ന് തീരുമാനമെടുത്തവരുടെ ഡാഷന് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് ജിന്ന പക്ഷത്തിൽ വെച്ച് പോയത്. പണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഹുങ്കിലാണ് നീയൊക്കെ അഹങ്കരിക്കുന്നതെങ്കിൽ പുന്നാര മക്കളെ കൊണ്ടോണ്ടേ പോകൂ. താലിബാനിസം കേരളത്തിൽ കാണിക്കാൻ കേരളം നിങ്ങളുടെ തന്തമാർക്ക് സ്ത്രീധനം തന്നതാണോ? കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പാവങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ അവന്മാർ കൂട്ടത്തോടെ റോഡ് കയ്യേറി മാർച്ച് നടത്തുന്നു പോലും. നിന്റെയൊക്കെ തോന്നിവാസം കണ്ടോണ്ടിരിക്കാൻ മദാമയുടെ അടിപ്പാവടയ്ക്കുള്ളിൽ അണ്ടിപോയ അണ്ണാന്റെ കൂട്ടിരിക്കുന്ന മൗനിബാബയല്ല. ഇനി കാര്യത്തിലോട്ട് വരാം. പള്ളിയിൽ അച്ഛന്റെ നാർക്കോട്ടിക് ജിഹാദ് യഥാർത്ഥത്തിൽ സന്തോഷിപ്പിച്ചത് ദാ ഇവരെയാണ്. ഇപ്പോൾ നാടകത്തിന്റെ തിരശീല കൃത്യമായി വീഴുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിക്കഴിഞ്ഞു. ഈ നാടകത്തിന്റെ അണിയറ പ്രവർത്തകർ സംഘപരിവാരാണ് എന്ന് വി ഡി സതീശൻ പറഞ്ഞതുപോലെ തന്നെയാണ് ഞങ്ങളും ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നുള്ളത്. തീർച്ചയായും ആ അജണ്ടയുടെ ഭാഗം തന്നെയാണ് ഈ തെറി അവതാരകയുടെ ഇത്തരത്തിലുള്ള പച്ചത്തെറിവിളി. നോക്കുക എന്താണ് ഈ അവതാരക പറയുന്നുള്ളത്. മോനെ, ഡാഷ് മോനെ എന്നൊക്കെ പറഞ്ഞ് പച്ചക്ക് ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ മുൾമുനയിൽ നിർത്തിയിട്ട് സംസാരിക്കുകയാണ്. എവിടെ നിന്നാണ് ഈ ധൈര്യം ലഭിക്കുന്നത്? ഈ അവതാരകക്കെതിരെ നേരത്തെ 153A പ്രകാരം കേസെടുത്തതല്ലേ? അന്ന് കോടതിയിൽ മാപ്പ് പറഞ്ഞ് തടി തപ്പിയ ആളല്ലേ? എന്നിട്ട് ഇതാ വീണ്ടും വന്നിട്ട് അതേ രീതിയിലുള്ള പരാമർശം നടത്തുകയാണ്. സോണിയാഗാന്ധിയെ അടങ്ങുന്ന മുൻനിര നേതാക്കന്മാരെയാണ് ഈ അവതാരക വളരെ മോശമായ രീതിയിൽ ഇവിടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഈ മൗനി ബാബ എന്ന് സംഘികൾ വിളിക്കുന്നത് ആരെയാണ്? മൻമോഹൻ സിംഗിനെയാണ്. രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയെ അടക്കം വളരെ മോശമായി ഒരു ലൈംഗിക ചോയോട് കൂടിയിട്ട് അവരെ ചിത്രീകരിച്ച ഈ അവതാരക്കെതിരെ കൃത്യമായ നടപടി കേരള പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ അവതാരക വിചാരിച്ചിരിക്കുന്നത് ഇവരിങ്ങനെ പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞാൽ, ഇവരിങ്ങനെ ഡാഷ് മോനെ ഡാഷ് മക്കളെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ മർദ്ദിത വിഭാഗത്തിന്റെ, അതായത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഈ രാജ്യത്ത് യഥാർത്ഥത്തിൽ സംഘപരിവാറിന്റെ ആക്രമണങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് മുസ്ലിങ്ങളാണ്, അത് കഴിഞ്ഞാൽ ദളിതുകളാണ്, അത് കഴിഞ്ഞാൽ ക്രിസ്ത്യാനികളാണ്. അവർ ആക്രമണത്തിന് ഇരയാക്കപ്പെടുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ശബ്ദിക്കാൻ ഇവിടെയുള്ള മതേതര സമൂഹം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇവരൊക്കെ വിചാരിക്കുന്നത് പച്ചത്തെറി വിളിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ പേടിച്ചിട്ട് വാളത്തിൽ ഒളിക്കും എന്നാണ്. ഞങ്ങൾക്ക് നിങ്ങൾ വിളിച്ചതുപോലെയുള്ള പച്ചത്തെറി വിളിക്കാൻ നന്നായിട്ടറിയാം, പക്ഷെ ഞങ്ങളത് ചെയ്യില്ല. കാരണം ഞങ്ങളുടെ സ്വഭാവം അതല്ല. നിങ്ങൾ എന്തിനാണ് പച്ചത്തെറി വിളിക്കുന്നത്? നാർക്കോട്ടിക് ജിഹാദിന്റെ എന്ത് തെളിവാണ് നിങ്ങളുടെ കൈകളിലുള്ളത്? കഴിഞ്ഞ ദിവസം പുനലൂരിൽ എക്സൈസ് അറസ്റ്റ് ചെയ്ത രണ്ടുപേരാരാണ്? അവർ മുസ്ലിം മതവിശ്വാസികളാണോ? ആന്ധ്രയിൽ നിന്ന് കേരളത്തിലേക്ക് ഹാഷിഷ് ഓയിൽ കടത്തുന്നവരെ പോലീസ് പിടികൂടി. ആ രണ്ടുപേർ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. അങ്ങനെ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നുവെങ്കിൽ നിങ്ങള് സോഷ്യൽ മീഡിയ കത്തിച്ചേനെ. പക്ഷേ ഒരിക്കൽ പോലും അവരുടെ മതമോ അവരുടെ ജാതിയോ അവരുടെ രാഷ്ട്രീയമോ പറയാൻ ഇവിടെയുള്ള മുസ്ലിം സമൂഹം തയ്യാറായിട്ടില്ല. കാരണം മതം നോക്കിയിട്ടല്ല ക്രിമിനലുകളെ അടക്കേണ്ടത്. ക്രിമിനലുകളൊക്കെ ഒന്നാണ്, അവരൊക്കെ ഒരു കൂട്ടമാണ്, അവരൊക്കെ ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്നവരാണ്. അവരിൽ മുസ്ലിം നാമധാരികൾ ഉണ്ടാകാം, ഹൈന്ദവ നാമധാരികൾ ഉണ്ടാകാം, ക്രിസ്ത്യൻ നാമധാരികൾ ഉണ്ടാകാം, എല്ലാവരും ഒത്തുചേർന്ന ഒരു ടീമായിരിക്കും അവർ. അവർക്കെതിരെ നമ്മളൊക്കെ ഒന്നിച്ചാണ് നീങ്ങേണ്ടത്. അവരെ വിളിക്കേണ്ടത് മയക്കുമരുന്ന് ലോബികൾ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, അല്ലാതെ ഒരു മതത്തിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ടല്ല അതിനെ വിശേഷിപ്പിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ പുനലൂരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആ രണ്ട് സ്ത്രീകളെ അങ്ങനെ വിശേഷിപ്പിക്കേണ്ടി വരില്ലേ? അത് തെറ്റാണ്, അങ്ങനെ വിശേഷിപ്പിക്കപ്പെടാൻ പാടില്ല. ഇവിടെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് വി ഡി സതീശൻ, കേരളത്തിന്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ, ഇവിടെ ഒരു വിഭാഗം
ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിച്ച് ആട്ടിൻ കുട്ടികളെ പരസ്പരം അടികൂടിപ്പിച്ചിട്ട് അതിനിടയിൽ ചോര കുടിക്കാൻ നിൽക്കുന്ന ചെന്നായെ പോലെ സംഘപരിവാർ വളരെ വ്യക്തമായി ഈ പ്രശ്നത്തിനിടയിൽ ചോര കുടിക്കാൻ തക്കും പാർത്തും നിൽക്കുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഈ അജണ്ടയുടെ ഭാഗമാവുകയല്ല നമ്മൾ ചെയ്യേണ്ടത്, ഈ അജണ്ടയെ പൊളിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ അജണ്ടക്ക് പരിപൂർണ പിന്തുണ നൽകുന്ന ഈ തെറിയവതാരകയെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ പേര് പറഞ്ഞിട്ട് മുന്നോട്ട് വരുന്ന ഈ തെറിയവതാരകയെ പോലെയുള്ള ആളുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് നമ്മൾ അറിയിക്കേണ്ടത്. ഇവിടെയുള്ള ഭരണകൂടം കൃത്യമായ നടപടിയാണ് എടുക്കേണ്ടത്. എന്തടിസ്ഥാനത്തിലാണ് ജിഹാദി നാർക്കോട്ടിക് എന്ന് പറയുന്നത്? എന്ത് തെളിവാണുള്ളത് നാർക്കോട്ടിക് ജിഹാദിന്? എന്ത് തെളിവാണുള്ളത്? യഥാർത്ഥത്തിൽ ഈ മയക്കുമരുന്ന് ലോബികൾക്കിടയിലൊന്നും മതമില്ല. അവരൊക്കെ ഒരു ടീമാണ്. അവർക്കിടയിൽ മതം കൊണ്ടുവരരുത്. അവരൊക്കെ ക്രിമിനലുകളാണ്. അവരെ നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് ഒറ്റപ്പെടുത്താം, ഒന്നായി നിന്നുകൊണ്ട് നേരിടാം. പക്ഷേ ആ അജണ്ടയുടെ ഭാഗമാകരുത്. സംഘപരിവാർ എഴുതി തരുന്ന പുസ്തകത്താളുകളിലെ വരികൾ വായിച്ചിട്ട് നിരപരാധികളായിട്ടുള്ള ക്രിസ്ത്യൻ സമൂഹത്തെ വഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്ക് നിങ്ങൾ പോകരുത്. അത് തെറ്റാണ്, അത് തെറ്റാണ്, തെറ്റാണ് എന്ന് ആർജവത്തോടെ ഞങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. അതിന് ഒരാളെയും ഭയപ്പെടില്ല. ദയവ് ചെയ്തിട്ട് ഈ നാടിനെ കലാപ ഭൂമിയിലേക്ക് കൊണ്ടുപോകരുത്. കേരളമാണ് ഉത്തരേന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു സംസ്ഥാനം. ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്ന് നിന്ന് പോകുന്നത് കാണാൻ സഹിക്കാത്ത ഒരു വിഭാഗമുണ്ട്. വി ഡി സതീശൻ പറഞ്ഞ ആ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലടക്കം സംഘപരിവാർ നടത്തിയ അജണ്ടയുടെ ഒരു ഭാഗം കേരളത്തിൽ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിച്ച് അവർ നേട്ടം കൊയ്തെടുക്കാൻ മുന്നോട്ട് വരുന്നു. നല്ലവരായ ഹൈന്ദവരെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിപ്പിക്കാൻ അവർ ശ്രമിച്ചു. പക്ഷേ നല്ലവരായ ഹൈന്ദവ സമൂഹം സംഘികളുടെ കൃത്യമായ അജണ്ട മനസ്സിലാക്കിയപ്പോൾ അവർ അതിൽ നിന്ന് വിട്ടുനിന്നു. അവർ യഥാർത്ഥ സത്യം മനസ്സിലാക്കി. ഇപ്പോൾ ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ മേലിൽ കുതിര കയറ്റിയിട്ട് അവരിവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ദയവ് ചെയ്തിട്ട് നല്ലവരായ ക്രിസ്ത്യൻ സമൂഹം ഇത്തരം അജണ്ടയുടെ ഭാഗമായി നിൽക്കരുത്. സത്യം മനസ്സിലാക്കുക. വർഗീയത വിളമ്പുന്ന ഇനി മുസ്ലിം മത പണ്ഡിതനായാലും ക്രിസ്ത്യൻ മത പണ്ഡിതനായാലും ഹൈന്ദവ മതപണ്ഡിതനായാലും നമ്മൾ ഒരുപോലെ എതിർക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.